യാത്ര മതിയാക്കിയിട്ട് നിങ്ങളേക്ക് പോന്നോ. നാരായണി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നാരായണി വീണെന്നറിഞ്ഞ ശേഷം ഇവക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. അതുകൊണ്ടാ നാരായണി കാണണമെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് വന്നത്. ആ നാരായണി ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്പൂറ്റുമാവൻ നിർബന്ധിച്ചതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത് തന്നെ. കൈക്കുഴ തെറ്റിയിരിക്കുക, എന്നിട്ടാ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നു. ഇപ്പൊ അത് പിടിച്ചിട്ടപ്പോ കുറച്ച് ആശ്വാസമുണ്ട്. കൈ നേരെയാക്കാൻ ഡോക്ടറെ പിടിച്ചപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയത്ത് ജീവൻ പോകുന്ന പോലെ തോന്നിയത്. ഇപ്പൊ എല്ലാം ഓക്കെ കാണുമല്ലോ. എന്നാലും ഒരു ദിവസം ഇവിടെ കിടക്കാനാ പറഞ്ഞത്. എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നാലും നിനക്കിങ്ങനെ വന്നല്ലോ നാരായണി. എന്റെ സമയം അത്ര ശരിയല്ല വൃന്ദ. ദശാസന്ധിയിലാണെന്നൊക്കെയാ കുറച്ചു ദിവസം മുമ്പ് കളരിക്കര പൂജാരി പറഞ്ഞത്. ഇത് ദശാസന്ധി ഒന്നും അല്ല. നമ്മുടെ തറവാട്ടിനകത്തുള്ളവരെ നിന്റെ സമയം മോശമാക്കിയതാ. മോളെന്താ പറഞ്ഞത്? അപ്പൊ എന്റെ മോളെ ആരെങ്കിലും തള്ളി താഴെയിട്ടാണോ? അപ്പൊ അച്ഛനൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ പോലും എന്നോട് പറഞ്ഞില്ല നടന്നത് എന്താണെന്ന്. അവസാനം അമ്മയുടെ നാവിന് തന്നെ ഞാൻ അറിഞ്ഞു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോ സൈക്കിളിൽ ഇരുന്ന് ഇവളെ അമ്മയാണ് തള്ളിയിട്ടത്. എന്നെ പിടിച്ച് ആരും തള്ളിയിട്ട് തോന്നുന്നല്ല. ഇനി മോളൊന്നും മിണ്ടണ്ട. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു നിന്നെ ആരോ തള്ളിയിട്ടാണെന്ന്. അതേപറ്റി ഇവളോട് ചോദിച്ചപ്പോഴും ഇവളെ അമ്മയെ ന്യായീകരിക്കാനാ ശ്രമിച്ചത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്പൂറ്റി മാമ വീട്ടിൽ പോയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. വഴക്കുണ്ടാക്കണോ അച്ഛാ? ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും നിങ്ങളോട് ഇരിക്കുന്നുണ്ടല്ലോ, ഞാനൊന്ന് പോയിട്ട് വരാം. അല്ല അച്ഛാ, അമ്പൂറ്റി മാമ.